ഓക്കെ, സോ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഫോൺ ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ. ആ സ്മാർട്ട് ഫോണിൽ ഒരു യു ഐ കാണും. യു ഐ എന്ന് പറയുമ്പോൾ യൂസർ ഇന്റർഫേസ് ആണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഫേവറേറ്റ് യു ഐ ഉണ്ട്, അതിൻ്റെ കാരണങ്ങൾ അവർക്കുണ്ടാവും. സോ അതുകൊണ്ട് ഏറ്റവും നല്ല യു ഐ ഏതാണ് അതല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക നിങ്ങളുടെ ഫേവറേറ്റ് യു ഐ ഏതാണ്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ മേജർ ഫീച്ചേഴ്സാണ് എടുക്കാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ചില മേജർ ഫീച്ചേഴ്സ് എടുത്തിട്ട് അത് ഏത് ഫോൺസിലൊക്കെയാണ് ആ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്, അതായത് ഏത് യു ഐസിലാണ് ആ ഒരു മേജർ ഫീച്ചേഴ്സ് ഉള്ളത്, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിലെ അഡീഷണലായ ഓപ്ഷൻസ് ഒക്കെ ഏത് യു ഐയിലാണ് കൂടുതലുള്ളത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്തും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ഫീച്ചറാണ് സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ. ഇപ്പം മിക്ക എല്ലാ കമ്പനികളുടെ ഫോൺസിലും സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരാറുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ ചില ഫോൺസിൽ അവരുടെ അടുത്ത് മാറ്റും, ചില ഫോൺസ് അതിൽ കൊടുക്കാറുണ്ട്. അതായത് സാംസങ്ങിൻ്റെ ഈയിടെ ലോഞ്ച് ചെയ്ത സാംസങ് M32 ഇൻബിൽട്ട് സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നില്ല. പക്ഷേ അതേ സമയത്ത് സാംസങ്ങിൻ്റെ M51 ഇൻബിൽട്ട് സ്ക്രീൻ റെക്കോർഡർ വരുന്നുണ്ട്. സോ MIUI എന്ന് പറയുകയാണെങ്കിൽ അതിൽ ആ ഒരു സംഭവം ഉണ്ട്, ചില ഫോൺസിൽ ഇല്ല, ചില ഫോൺസിലുണ്ട്. ഈ നാല് യു ഐസിലും സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ ഇഷ്യൂ ഒന്നുമില്ല. നമ്മുടെ റിയൽമി യു ഐയിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഞാൻ വേറെ എങ്ങും ഞാൻ കണ്ടില്ല ആ ഒരു ഫീച്ചർ. സോ റിയൽമി യു ഐയിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു റിയാക്ഷൻ പ്ലസ് ഗെയിം നിങ്ങൾക്ക് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചറാണ് ഇൻ്റർണൽ സൗണ്ട് പ്ലസ് മൈക്ക്. സോ ഫോർ എക്സാമ്പിൾ PUBG COD കളിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഫോൺസിൽ നമ്മുടെ മൈക്ക് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. ചില ഫോൺസിൽ അങ്ങനെയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ഫോൺസിൽ ആ ഒരു ഫീച്ചർ ഉണ്ട്. MIUI ഒന്നെങ്കിൽ മൈക്ക് സൗണ്ട് അല്ലെങ്കിൽ സിസ്റ്റം സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. രണ്ടും റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ റിയൽമി UI രണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെക്കോർഡ് സിസ്റ്റം സൗണ്ട് ആൻഡ് റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ട്, രണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ MIUI രണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മീഡിയ സൗണ്ട് ആൻഡ് മൈക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ OnePlus നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇൻറ്റർണൽ ഓഡിയോ അല്ലെങ്കിൽ മൈക്രോഫോൺ ഓഡിയോ, അതായത് വോയിസ് ആൻഡ് സറൗണ്ടിങ്സ് അതേ പറ്റുള്ളൂ. സോ ഇൻറ്റർണൽ സൗണ്ട് അല്ലെങ്കിൽ ഗെയിം സൗണ്ട് പ്ലസ് മൈക്കിൻ്റെ സൗണ്ട് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചർ MIUI ഉണ്ട്, പിന്നെ റിയൽമി UI ഉണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഡ്യുവൽ ആപ്പ് അല്ലെങ്കിൽ ക്ലോൺ ആപ്പിൻ്റെ ഫീച്ചർ. സോ അത് മിക്ക ഇപ്പോൾ എല്ലാ UIസിലും വരാറുണ്ട്. MIUI, റിയൽമി UI, OxygenOS, OneUI നാലിൽ അത് വരുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും വൈഡായ രീതിയിൽ വർക്കാവുന്നത് MIUI. കാരണം MIUI സകലമായ ആപ്പിൻ്റെ നിങ്ങൾ ക്ലോൺ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ MIUI നോക്കുകയാണെങ്കിൽ മെസ്സഞ്ചർ ആപ്പുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വാട്സാപ്പ്, അങ്ങനത്തെ ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം ആപ്പ്, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. OxygenOS ഇതിനെ പാരലൽ ആപ്സ് എന്നാണ് വിളിക്കുന്നത്. അതിൽ മിക്ക എല്ലാ ആപ്പുകളും നമുക്ക് ചെയ്യാൻ പറ്റും, ക്ലോൺ ആക്കാൻ പറ്റും, അങ്ങനെ വലിയ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. റിയൽമി UIയിലും ആ ഒരു ഫീച്ചർ ഉണ്ട്, പാരലൽ ആപ്പിൻ്റെ ഫീച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ക്ലോൺ ആപ്പിൻ്റെ ഫീച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ ആപ്പിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫീച്ചർ ഏറ്റവും നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്തിരിക്കുന്നത് MIUI. നെക്സ്റ്റ് നമുക്ക് ഈ നാല് UIസിൻ്റെ ക്യാമറ UI ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇൻഡെപ്ത് ഫീച്ചേഴ്സിലേക്ക് പോകുന്നില്ല, ഒരു ഓവറോൾ ഒരു ലുക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ നാല് UIസിലുള്ള ക്യാമറ UI നല്ല ഹെൽപ്ഫുള്ളാണ്, നല്ല ഒരു യൂസറിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. സോ എല്ലാം നല്ല ഇൻട്രാക്റ്റീവ് ആണ്, നല്ല രീതിയിൽ വലിയ ഐക്കൺസൊക്കെ എല്ലാത്തിലും വരുന്നുണ്ട്. സോ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ കാണുന്നില്ല. പ്രോ, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം സെറ്റപ്പാണ് എല്ലാത്തിലും. പക്ഷേ എനിക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയി തോന്നിയത് MIUI ക്യാമറ UI ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ റിയൽമി UI എടുക്കുകയാണെങ്കിൽ വീഡിയോൻ്റെ ക്വാളിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ടാബാണ് ഞാൻ ഓൺ ചെയ്ത് വച്ചിരിക്കുന്നത്. വീഡിയോൻ്റെ റെസൊല്യൂഷൻ മാറ്റാൻ വേണ്ടി സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ പോയി വേണം നമ്മൾ ഈ ഒരു റെസൊല്യൂഷൻ മാറ്റാൻ, വീഡിയോ റെസൊല്യൂഷൻ. പക്ഷേ അതേ സമയത്ത് MIUI എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ UIയിൽ തന്നെ അത് മാറ്റാൻ കഴിയും. മേളിലുള്ള ഈ റൈറ്റ് ടോപ്പിലുള്ള ഈ മൂന്ന് ലൈൻ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ UIൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചറാണ് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ. സോ എല്ലാ ഫോൺസിലും ഇപ്പോൾ കോൾ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട്, ദാറ്റ്സ് ഫോർ ഷുവർ. സോ ഈ ഗൂഗിൾ ഡയലർ വന്നതോടെ മിക്ക എല്ലാ കമ്പനികളും ഇപ്പം ഗൂഗിൾ ഡയലറാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അറിയിക്കാതെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ ഗൂഗിൾ ഡയലർ ഉള്ള UIയിൽ കിട്ടാറില്ല. ഈ നാല് UIയും കമ്പയർ ചെയ്യുമ്പം സാംസങ്ങിൻ്റെ MIUI മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉള്ളത്. ബാക്കി എല്ലാ UIയിലും ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡയലറാണ്. അടുത്ത ഫീച്ചർ ഒരു ചെറിയ ഫീച്ചറാണ്, പക്ഷേ അത് ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട്. അതാണ് നെറ്റ്വർക്ക് സ്പീഡ്. അതായത് നമ്മുടെ മേളിൽ സ്റ്റേറ്റസ് ബാറിൽ നെറ്റ്വർക്ക് സ്പീഡ് അല്ലെങ്കിൽ കണക്ഷൻ സ്പീഡ് കാണിക്കുന്ന ഫീച്ചർ. ഈ ഫീച്ചർ മിക്ക എല്ലാ UIസിലുണ്ട്, MIUI, റിയൽമി UIയിലുണ്ട്, OxygenOS. പക്ഷേ സാംസങ്ങിൻ്റെ MIUI ഈ ഒരു ഫീച്ചർ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ഫീച്ചർ ഇവിടെ ഇല്ല. നമുക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ബൈ ഡിഫോൾട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് സാംസങ്ങിൻ്റെ MIUI ഈ ഒരു
നെറ്റ്വർക്ക് സ്പീഡ് കാണാനുള്ള ഒരു ഫീച്ചർ വരുന്നില്ല. നെക്സ്റ്റ് ഫീച്ചറാണ് തീംസ് ആൻഡ് ഐക്കൺ സ്റ്റൈൽ. സോ ഐക്കൺ സ്റ്റൈൽ മിക്ക എല്ലാം യു എസ് നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്, പക്ഷേ ബൈ ഡിഫോൾട്ട് വരുന്ന ഐക്കൺ സ്റ്റൈലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ MIUI ഷൗമിയുടെ MIUIയിലും പിന്നെ സാംസങ്ങിൻ്റെ 1UIയിലും ഉള്ള ഐക്കൺസ് നല്ല വലിയ ഐക്കൺസ് ആണ്, നല്ല സൈസുള്ള ഐക്കൺസ് ആണ്. നമുക്കത് കുറയ്ക്കാനും കൂട്ടാനും പറ്റും, പക്ഷെ ബൈ ഡിഫോൾട്ട് നല്ല കട്ട വലിയ സൈസുള്ള ഐക്കൺസ് ആണ് വരുന്നത്. അതേസമയത്ത് ഓക്സിജൻ OSലും റിയൽമി UIയിലും സ്മോളർ ഐക്കൺസ് ആണ് വരുന്നത്, അതായത് ചെറിയ ഐക്കൺസ് ആണ് വരുന്നത്. ഇത് പിന്നെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. തീം സ്റ്റോർ അല്ലെങ്കിൽ തീമിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത് MIUIയിലും ഉണ്ട്, റിയൽമി UIയിലും ഉണ്ട്, നമ്മുടെ സാംസങ്ങിൻ്റെ 1UIയിലും ഉണ്ട്. പക്ഷേ ഓക്സിജൻ OSൽ അങ്ങനത്തെ ഒരു തീം സ്റ്റോർ ഇല്ല, ഡെഡിക്കേറ്റഡ് ആയ തീം സ്റ്റോർ ഇല്ല. അതിൻ്റെ മെയിൻ കാരണമായിരിക്കും ഓക്സിജൻ OS ഇഷ്ടപ്പെടുന്നവർ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവരാണ്, അതിങ്ങനെ പുതിയ തീമൊക്കെ ഇട്ട് അവരങ്ങനെ കളിക്കുന്ന ആളുകളല്ല, അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇല്ലാത്തത്. നെക്സ്റ്റ് നമുക്ക് പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കാം. സോ ഏതാണ് 100% പ്രൈവറ്റ് അല്ലെങ്കിൽ 100% സെക്യൂർ UI? അങ്ങനത്തെ ഒരു UI ലോകത്തില്ല. ഓക്കെ, സോ ഒരു UIയും 100% സെക്യൂർ അല്ല. ഈവൻ ആപ്പിളിൻ്റെ iOS നമ്മൾ പറയാറുണ്ട് ഏറ്റവും സെക്യൂർ ആണ്, ഐഫോണിലുള്ള iOS ഏറ്റവും സെക്യൂർ ആണ്, പക്ഷേ അവിടെയും കുറേ ബാക്ക് ഡോർസ് ഉണ്ട്, കുറേ ഹാക്കേഴ്സ് അതിൻ്റെ ഉള്ളിലും കയറിയിട്ടുണ്ട്. നമ്മൾ ഈ UIs വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ 1UI ആയിരിക്കും ഏറ്റവും സെക്യൂർ, കാരണം നോക്ക് സെക്യൂരിറ്റി എന്നൊരു ഡെഡിക്കേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം സാംസങ്ങിൻ്റെ 1UIയിൽ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം സാംസങ് ഫോൺസിൽ നിന്ന് വരുന്നില്ല കേട്ടോ, സോ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള സാംസങ് ഫോൺസിൽ നിന്ന് വരുന്നില്ല, പക്ഷേ നോക്ക് സെക്യൂരിറ്റി ഉള്ള ഫോൺസിൽ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ രണ്ടിലും കിട്ടുന്നുണ്ട്. സോ ഹാർഡ്വെയർ ബേസ്ഡ് പ്ലസ് സോഫ്റ്റ്വെയർ ബേസ്ഡ് രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. സോ ഇതിൻ്റെ അത് ചിപ്പ് വരാറുണ്ട്, ഫുൾ ഫ്ലെഷ്ഡ് നോക്ക് സെക്യൂരിറ്റി ഉള്ള 1UI ഫോൺസിൽ ചിപ്പ് ബേസിലും സെക്യൂരിറ്റി വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ബേസിലും സെക്യൂർ ഫോൾഡറും അങ്ങനത്തെ ഓൾട്ട് സി പിന്നെ എസ് ഫോൾഡറിലൊക്കെ ഓപ്ഷൻസ് വരാറുണ്ട്. സോ ആ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും സെക്യൂർ 1UI ആണ്. ആപ്പ് ലോക്ക് എന്ന ഫീച്ചർ നമ്മളിൽ ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട്. നോർമലി വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ ആപ്പുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പിൻ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ആപ്പ് ലോക്ക്. ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി, ഒരു എക്സ്ട്രാ പ്രൈവസി മെഷറാണ്. സാംസങ്ങിൻ്റെ 1UIയിൽ ബൈ ഡിഫോൾട്ട് ഈ ഒരു ഫീച്ചർ വരുന്നില്ല. സെക്യൂർ ഫോൾഡർ ഫീച്ചറൊക്കെ വരാറുണ്ട്, നോക്ക് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂർ ഫോൾഡർ ഫീച്ചറൊക്കെ വരാറുണ്ട്, പക്ഷേ ഈ പാസ്വേഡ് വെച്ച് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ച് ലോക്ക് ചെയ്യുന്ന ഫീച്ചർ ബൈ ഡിഫോൾട്ട് 1UIയിൽ വരാറില്ല. എസ് സെക്യൂർ എന്ന ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന സാംസങ് ഫോൺസ് ആണെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോൺസിലൊന്നും അത് ആ ഒരു ഫീച്ചർ വരാറില്ല. പക്ഷേ MIUIയിലും റിയൽമി UIയിലും 1Plus ഓക്സിജൻ OSൽ ബൈ ഡിഫോൾട്ട് ആപ്പ് ലോക്കിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് മൾട്ടി ടാസ്കിൻ്റെ ഫീച്ചർ നോക്കാം. എന്ന് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലോട്ടിംഗ് വിൻഡോ, അങ്ങനത്തെ ഫീച്ചർ. സോ ബൈ ഡിഫോൾട്ട് MIUIയിലും റിയൽമി UIയിലും 1UI ഓക്സിജൻ OS നാലിലും സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഫ്ലോട്ടിംഗ് വിൻഡോൻ്റെ ഫീച്ചർ ഓക്സിജൻ OSൽ വരുന്നില്ല. ബാക്കി MIUI ആണെങ്കിലും റിയൽമി UI ആണെങ്കിലും 1UI ആണെങ്കിലും ഈ മൂന്നിലും ഫ്ലോട്ടിംഗ് വിൻഡോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, പക്ഷേ ഈ ഫ്ലോട്ടിംഗ് വിൻഡോൻ്റെ ഓപ്ഷൻ ഓക്സിജൻ OSൽ ഇല്ല. ഫൈനലി ഗെയിം മോഡ് അല്ലെങ്കിൽ ഗെയിം ഫീച്ചേഴ്സ് നോക്കാം. എന്ന് പറയുകയാണെങ്കിൽ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ UIയിൽ കിട്ടുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം. ഈ 4 UIയിലും ഉള്ള ഗെയിം ഫീച്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ളത് സാംസങ്ങിൻ്റെ 1UIയിലാണ്, കാരണം സാംസങ് നോർമലി ഗെയിമിങ്ങിന് വേണ്ടിയല്ല ഫോൺസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺസ് അല്ല സാംസങ്ങിൻ്റെ, പവർഫുൾ ഫോൺസ് ഉണ്ട് സാംസങ്ങിനും, എന്നാലും ഗെയിമിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അങ്ങനെ അവർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ മിഡ് റേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം മിഡ് റേഞ്ച് ഫോൺസിലും അത്രയ്ക്ക് ഗെയിമിംഗ് ഫീച്ചേഴ്സ് വരുന്നില്ല. ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഉള്ളത് റിയൽമി UIയിലും MIUIയിലും ആണ്. MIUIയിലുള്ള ഗെയിം സ്പേസിൽ വോയിസ് ചേഞ്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഞാൻ റിയൽമി UIയിലും കണ്ടില്ല, 1Plus ഓക്സിജൻ OSലും ആ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ ആ ഒരു ഓപ്ഷൻ MIUIയിൽ കിട്ടുന്നുണ്ട്. ബാക്കി FPS സംഭവങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ റിയൽമി UIയിലും വരുന്നുണ്ട്, പക്ഷേ MIUIയിൽ ആ ഒരു വോയിസ് ചേഞ്ചറുടെ ഒരു എക്സ്ട്രാ ഫീച്ചർ വരുന്നുണ്ട്. സോ ഇതായിരുന്നു ഈ 4 UI തമ്മിലുള്ള ഒരു ഷോർട്ട് കമ്പാരിസൺ. ഇങ്ങനത്തെ UI കമ്പാരിസൺ, മറ്റേതെങ്കിലും UIയുടെ കമ്പാരിസൺ ഒക്കെ നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഫേവററ്റ് UIയും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.